ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന പക്ഷികളെ വളർത്തുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ. ഒരു 6-7 മാസം മുന്നേ പ്രാവുകളിൽ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ഫിസിക്കലി എങ്ങനെ നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞൊരു 5-6 ടിപ്സ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടെന്ന് ഒത്തിരി കമൻസ് കിട്ടിയായിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ആക്യുറേറ്റ് മെത്തേഡ്, അതായത് 100% ആക്യുറേറ്റ് ആയിട്ട് എന്ത് പക്ഷികളിലും മെയിൽ ഫീമെയിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനിപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് ഇതിൽ പറയും പോലെ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇനി കുഞ്ഞ് പക്ഷികളാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റും, ഈ മുട്ടത്തോടി എന്ന് വരെ തിരിച്ചറിയാം കേട്ടോ. അത്രയും ആക്യുറേറ്റ് ആ ഒരു, ഇപ്പോൾ 2 മുട്ടയിട്ടു, അതിൽ 1 മുട്ടയാണ് വിരിഞ്ഞ് െങ്കിൽ ആ മുട്ടത്തോട് വെച്ച് അതിൽ കുറച്ച് ബ്ലഡ് സെൽസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരെ നമുക്ക് മെയിൽ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. ഞാൻ കുറേ റെഫറൻസ് നടത്തി കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കണേ മിനിമം ഒരു 2000 രൂപയ്ക്ക് മുകളിലുള്ള എന്ത് തരത്തിലുള്ള പക്ഷികൾക്കുമാണ് ചെയ്യാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒരു പക്ഷിയുടെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 250 രൂപ ചിലവുണ്ട്. അതായത് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് DNA ടെസ്റ്റിംഗ് ആണ്. DNAയിലൂടെ നമ്മൾ കൊടുക്കുന്ന സാമ്പിളിൽ അവർ ഒരു ലബോറട്ടറി DNA ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷിയുടെ DNA ചെയ്യുന്നതിന് 250 രൂപ വിലയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാം, 2 നാടൻപ്രാവൊക്കെ വളർത്തുന്നവർ പ്രാവിനെ ആകെ 400-450 രൂപയെ വില കാണത്തുള്ളൂ, അല്ലെങ്കിൽ 500 രൂപയെ കാണത്തുള്ളൂ. അതിന് വീണ്ടും 500 രൂപ ചിലവാക്കി നിങ്ങൾ DNA ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രാവുകാർക്കോ വേണ്ടിയല്ല ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഒരു 5000 രൂപയ്ക്ക് ഒരു ജോഡി പ്രാവോ അല്ലെങ്കിൽ കുണൂറോ എന്തെങ്കിലും പക്ഷികൾ വാങ്ങുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് മെയിൽ ഫീമെയിൽ അറിഞ്ഞില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു 80% ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇപ്പോൾ 2 ഫീമെയിലിനെ കൊണ്ട് ഒരു 6 മാസം ഒരുമിച്ചിട്ടിരുന്ന നല്ല പേര് പോലെ കിടക്കും. നല്ല രീതിയിൽ കൂടൊക്കെ ഉണ്ടാക്കി ചട്ടിക്കകത്ത് ഒത്തിരി ചകിരിയും കൂടൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒത്തിരി പ്രതീക്ഷ തരും. ചിലപ്പോൾ മുട്ടയും ഇടും, കുഞ്ഞ് വിരിയത്തില്ല. 2 മെയിലായാലും കുഞ്ഞിലേ തൊട്ടേ ഒരുമിച്ച് കൊണ്ടിട്ടിരുന്ന ജോഡിയായിട്ട് കിടക്കും. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഈ വളർത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവണമെങ്കിൽ അതിൽ നിന്ന് 2 കുഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ ഈ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യണം എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ വലിയ 50,000-ത്തിൻ്റെയൊക്കെ മക്കാവോയും സൺഗുണോറൊക്കെ വളർത്തുന്നവർ 2 വർഷമൊക്കെ വളർത്തുമ്പോഴാണ് ഇത് മുട്ടയിടാറാവുന്നത്. അപ്പോൾ അത്രയും നാൾ നിങ്ങളിട്ട് വളർത്തിയിട്ട് 2 മെയിലായി പോയെന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ DNA ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി 80% ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. 2-3 യൂട്യൂബ് വീഡിയോ മലയാളത്തിലുള്ളതൊക്കെ കണ്ടു നോക്കി, അതിലൊന്നും സാമ്പിൾ എടുക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള എററുകൾ, അതായത് തെറ്റുകളെ പറ്റി അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീട്ടിലെ ഒരു കിളിയുടെ DNA ഞാൻ ഈ ഇപ്പോൾ പറയാൻ പോകുന്ന ലാബിൽ വിട്ട് DNA ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ എന്താ ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോ. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ സിമ്പിളായിട്ട് ആ സ്റ്റെപ്സ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അതിനുശേഷം ഓരോന്നായിട്ട് ചെയ്ത് കാണിക്കുകയും കോമൺലി വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയെന്നുമാണ് ആ ഒരു 3 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ 1-ാമതായിട്ട് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഫെതേഴ്സ് ഞാൻ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് തൂവൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിലിട്ടിട്ട് നമ്മുടെ ലബോറട്ടറിയിലേക്ക് അയച്ചു കൊടുക്കുക, സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുക. അവിടെ കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആ നമ്പർ വാട്സാപ്പിലേക്ക് അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും നമ്മൾ ആ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് ചെയ്യേണ്ട അക്കൗണ്ട് നമ്പർ പറഞ്ഞു തരും. അപ്പോൾ ആ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ളിൽ വാട്സപ്പിൽ തന്നെ നമ്മുടെ ആ കൊടുത്ത ഫെതറിലുള്ള ബേഡ് മെയിലാണോ ഫീമെയിലാണോ എന്നും പറയും. അതിനുശേഷം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവർ സ്പീഡ് പോസ്റ്റ് ആയിട്ട് ഒരു പാൻ കാർഡിൻ്റെ സൈസിൽ ഇതിൻ്റെ റിസൾട്ടും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും വെച്ചിട്ട് ആ ബേഡിനൊരു കാർഡ് തന്നെ മേക്ക് ചെയ്തിട്ട് അയച്ചു തരും. ഇത്രയുമാണ് സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പോൾ 1-ാമതായിട്ട്
നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കവറാണ് യൂസ് ചെയ്യേണ്ടത്. ഇതെവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ബുക്ക് സ്റ്റോളുകളിലൊക്കെ കിട്ടുന്നതാണ്, സിപ്പ് ലോക്ക്ഡ് ആയിട്ടുള്ള കവറായിരിക്കണം കേട്ടോ. ചുമ്മാ 50 പൈസ കവറിലും ബോക്സിലൊന്നും ഇട്ട് അയച്ച് കളയരുത്, സിപ്പ് ലോക്ക്ഡ് ആയിട്ടുള്ള കവർ. അടുത്തുള്ള ലബോറട്ടറിയിൽ പോയി ചോദിച്ചാലും മതി, ഇത്തരത്തിലുള്ള ഒരു കവർ വേണം നമ്മുടെ കയ്യിൽ ഈ സാമ്പിൾ കളക്ട് ചെയ്യാൻ. പിന്നെ നമ്മുടെ കൈയൊക്കെ നീറ്റായിരിക്കണം കേട്ടോ, ക്ലീനായിട്ട് കഴുകി നീറ്റായിരിക്കണം. എന്നിട്ട് പർട്ടിക്കുലർ ബേഡിനെ നമ്മൾ പിടിക്കുക, കമഴ്ത്തി പിടിച്ച് വയ്ക്കുക. അതിനുശേഷം ഇപ്പോൾ ചെറിയ ബേഡ്, ഇപ്പോൾ ഫിഞ്ചസോ ലവ് ബേഡ്സോ അത്തരത്തിലുള്ള ചെറിയ ബേഡാണെങ്കിൽ ചിറകിലെ തൂവലും ഒരെണ്ണോ രണ്ടെണ്ണോ എടുക്കുക, വാലിലെ തൂവലും ഒരു രണ്ടെണ്ണോ എടുക്കുക, മൊത്തത്തിൽ ഒരു 5 തൂവല് എടുക്കുക. ഇനി വലിയ ബേഡ്, പ്രാവ് കുണൂറ് അങ്ങനത്തെ ബേഡ്സൊക്കെ ആണെങ്കിൽ ചെസ്റ്റിലെ തൂവലായിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. വലിയ തൂവലിൻ്റെ ആവശ്യമില്ല. ഈ മറ്റേ ഫിഞ്ചസിനൊക്കെ ചെറിയ ചെറിയ തൂവല്, ഈ നെഞ്ചത്തൊക്കെ ഉള്ളത് ചെറിയ തൂവലായിരിക്കും, അതുകൊണ്ടാണ് ഈ വാലിലതും ചിറകിലതും എടുക്കാൻ പറഞ്ഞത് കേട്ടോ. വലിയ ബേഡാണെങ്കിൽ നെഞ്ചത്തുള്ള തൂവൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു 4-5 തൂവല് പ്ലഗ് ചെയ്ത് ഇടുക. കഴിയുന്നതും യങ്ങസ്റ്റ്, അതായത് പുതുതായിട്ട് പൊടിച്ചു വന്നുകൊണ്ടിരിക്കുന്ന തൂവലെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. തീരെ പഴകിയതെടുക്കാതെ പുതിയ തൂവലുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമ്മൾ ഈ കവർ തുറന്നിട്ട് ആ 4-5 തൂവല് ഇതിലേക്ക് ഇടുക. ഇനി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മിസ്റ്റേക്സ് വരുന്നത് ഈ തൂവൽ എടുക്കുമ്പോഴാണ്. നമ്മൾ ഏറ്റവും കൂടുതലും ഈ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡിൽ മിസ്റ്റേക്ക് വരുന്ന ലബോറട്ടറിയിലെ സൈഡിൽ നിന്നല്ല, നമ്മുടെ സൈഡിൽ നിന്നാണ്. അത് ഈ ഒരു സ്റ്റെപ്പിലാണ് വരുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ഒരു കാരണവശാലും തറയിലൊന്നും കിടക്കുന്ന തൂവലെടുത്തിട്ട് കളയില് കേട്ടോ. ഇപ്പം ചിലർ ഈ പാവം തോന്നി പിടിച്ച് വലിച്ച് എടുക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് കൂടിൻ്റെ താഴെ കിടക്കണമൊക്കെ എടുക്കും, അത് വേറെ വല്ലതിൻ്റെ ആയിരിക്കും. അങ്ങനെ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തൂവൽ എടുത്ത് ആ കവറിലേക്ക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തൂവലിങ്ങനെ വലിച്ചൂരി എടുത്ത് ഡയറക്റ്റ് ആ കവറിൻ്റെ അകത്തേക്ക് ഇടണം. അല്ല, അതിനുശേഷം ഇതിൻ്റെ ഈ തൂവലിൻ്റെ അപ്പുറത്തെ അറ്റത്തെ അതായത് ബ്ലഡ് ഉള്ള പാർട്ടി കയറി കൈകൊണ്ട് പ്രസ് ചെയ്യാനോ കൈകൊണ്ട് പിടിക്കാനൊന്നും പാടില്ല കേട്ടോ. അതുപോലെ തന്നെ പഴകിയ തൂവലായാലും DNA ആക്യുറസി കുറയാൻ സാധ്യതയുണ്ട്. കഴിയുന്നതും നല്ല യങ്ങസ്റ്റ് ആയിട്ടുള്ള തൂവലെടുക്കുക. ഇനി ചില തൂവല് ഊരി നമ്മൾ വലിച്ചൂരുമ്പോഴേക്കും ബ്ലഡ് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലഡ് ഉള്ള തൂവലാണെങ്കിൽ അത് ഒരു 2 മിനിറ്റ് എയറിൽ വച്ചിരിക്കുമ്പോൾ, അതായത് വെറുതെ വയ്ക്കുമ്പോൾ തന്നെ അത് ഉണങ്ങും. അതിനുശേഷം ഈ പാക്കറ്റിലേക്ക് ഇടുക. ഡയറക്റ്റ് ആ രക്തത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഇടരുത്. ഇനി എന്തുകൊണ്ടാണ് ഈ വലിയ തൂവല് ഞാൻ ഇടരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആ വലിയ തൂവലിലെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് DNA കിട്ടാനുള്ള സാധ്യത കുറവാണ് ഈ ചെറിയ തൂവലിനെ അപേക്ഷിച്ച്. അതുകൊണ്ടാണ് വലിയ തൂവല് കൂടുതലായിട്ട് എടുക്കരുത്, നെഞ്ചത്തെന്നൊക്കെ ഉള്ള ചെറിയ തൂവലുകൾ എടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഒരു 5 അല്ലെങ്കിൽ 7 തൂവലാണ് ആവശ്യം ഒരു ബേഡിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൂവൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തൂവലെടുത്തു, ഒരു കവറിലിട്ടു. ഇനി കവറിൽ ഒരു 5 കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഇപ്പോൾ ഒന്നാമതായിട്ട് ഓണർ, ആരാണ് ഇതിൻ്റെ ഓണർ, അയാളുടെ പേരെഴുതുക. എൻ്റെ പേര് ഞാനിപ്പോൾ എഴുതുകയാണ് ആഹ്ലാദ് എന്ന് പേരെഴുതുക. ഇനി ഫാം, ഇപ്പോൾ ഒരു ലോഫ്റ്റൊക്കെ നടത്തുന്നവരാണെങ്കിൽ ആ ലോഫ്റ്റിൻ്റെ പേരിടുക. ഞാനിവിടെ അതാ ഹെൽത്ത് ആൻഡ് വേജ് എന്നതാ കൊടുക്കുകയാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ നിങ്ങൾക്ക് എന്താണോ ആ ഫാമിനൊരു പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരിടുക. മൂന്നാമതായിട്ട് റിംഗ് ഐ ഡി എന്ന് പറയുന്നത്, ഇപ്പോൾ അത്യാവശ്യം വലിയ ബേഡ്സിന് പ്രാവിനായാലും കുണൂർ ഐറ്റംസിനായാലും ഒക്കെ കാലിലൊക്കെ റിംഗ് ഇടാറുണ്ട്. വലിയ വലിയ ഫാമിലൊക്കെ വളർത്തുമ്പോൾ റിംഗ് ഇടാറുണ്ട്. റിങ്ങിനെ പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോ ഇടാം. അപ്പോൾ റിംഗ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 100 എണ്ണമൊക്കെ ഉണ്ടാക്കി തരുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അത് വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കാലിലൊക്കെ ഇടുന്ന ഒന്നാണ് ഈ റിംഗ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 12 ദിവസം പ്രായമുള്ള പ്രാവും കുഞ്ഞുങ്ങൾക്ക് കാലിലിട്ട് കൊടുക്കും, അല്ലെങ്കിൽ പച്ചിക്കുഞ്ഞുങ്ങൾക്ക്. പിന്നീട് വളരുമ്പോൾ അത് ലൈഫ് ലോങ് ആ കാലിൽ തന്നെ കിടക്കും. അപ്പോൾ അതാണ് റിംഗ് ഐഡി. അതിൽ ആ നമ്മൾ കൊടുക്കുന്ന ആ അക്ഷരങ്ങളും അതിന് ഓരോ നമ്പരും കാണും, അതാണ് റിങ്ങിലുള്ളത്. ഇപ്പം നമ്മുടെ പർട്ടിക്കുലർ ബേഡ് നോക്കാനുള്ള ബേഡ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കാലിൽ ഏതാണോ കിടക്കുന്നത് ആ ഒരു നമ്പര് ഇതിൽ കൊടുക്കുക. ഇതിപ്പോൾ എന്താ ബേഡിൻ്റെ കാലിൽ കിടക്കുന്ന HKA, അത് ആ റിംഗ് നമ്പറിൽ കൊടുത്തു. അടുത്തതായിട്ട് കൊടുക്കേണ്ടത് സ്പീഷ്യസ്. സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രാവിലാണെങ്കിൽ എന്ത് വെറൈറ്റി പ്രാവെന്ന് അത് കൊടുക്കുക. കുണൂറിലാണെങ്കിൽ എന്ത് ടൈപ്പ് കുണൂർ, സൺ കുണൂർ ആണെങ്കിൽ സൺ കുണൂർ, ജെണ്ട കുണൂർ ആണെങ്കിൽ അത് എന്താണോ ബേഡ് അത് കൃത്യമായിട്ട് കൊടുക്കുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് ആ ബേഡിൻ്റെ പേര് അറിഞ്ഞുകൂടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്ത് വെറൈറ്റി ആണെന്ന്. അത് അറിഞ്ഞുകൂടെങ്കിൽ അറിയാവുന്ന ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ
നമുക്ക് ഒരു പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് എന്ന് പറയും പോലെ ഈ ബേഡിന്റെ ഏറ്റവും ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു കാർഡായിട്ടാണ് ഈ കാർഡ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം, അല്ലാതെ ബന്ധമില്ലാത്ത പേരൊന്നും കൊടുത്തു കളയരുത്. സ്പീഷ്യസ് നെയിം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് നമ്പർ, നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു കോണ്ടാക്ട് നമ്പറും കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കവർ വാങ്ങുക, അഞ്ചാറ് തൂവലിട്ട് നമ്മൾ പ്ലഗ് ചെയ്തിട്ടു, അതിനുശേഷം ഒരു വെള്ള പേപ്പർ എടുത്ത് വെച്ച് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ഇനി നിങ്ങൾ ഒരിക്കൽ ഇതേപോലെ അയച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതേപോലത്തെ കവറുകൾ അവർ അഞ്ചെണ്ണം വെച്ച് ഓരോ തവണയും അയച്ചു തരും കേട്ടോ. ഈ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു കാർഡ് കിട്ടുമെന്ന്, ആ കാർഡിൻ്റെ കൂടെ തന്നെ അവർ കുറേ പിന്നീട് അയച്ചു കൊടുക്കാനുള്ള കവർ അയക്കും. ആദ്യം ഒരു തവണ മാത്രമാണ് നമുക്ക് കവറിന് വേണ്ടി വേറൊരിടത്ത് അന്വേഷിച്ച് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് സാമ്പിൾ എടുത്ത് കവറിലാക്കി. ഇനി നമ്മുടെ സ്പീഡ് പോസ്റ്റ് നോർമലി അയക്കും പോലെ തന്നെ ഒരു കവറിലിട്ടിട്ട് ഫ്രം നമ്മുടെ ഡീറ്റെയിൽസ് ഇടുക. ടു എന്നിട്ടിട്ട് പ്രനിധി ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതിയിട്ട് അല്ലോട്ട് അയച്ചാൽ മതി. അപ്പോൾ സിക്കന്ദരാബാദാണ് ഈ ലബോറട്ടറിയുടെ സ്ഥലം എന്ന് പറയുന്നത്, ഞാനിവിടെ എഴുതിയും കാണിക്കാം. അപ്പോൾ ഈ അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതിയിട്ട് അവിടോട്ടാണ് അയക്കേണ്ടത്. സ്പീഡ് പോസ്റ്റ് അയക്കാനായിട്ട് ഒരു 30-40 രൂപ ഒക്കെ ആവും, ഒരു 4-5 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡൗട്ടാണ് എത്ര ദിവസം കൊണ്ട് എത്തിയാൽ കുഴപ്പമില്ല, 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസം ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കണം കേട്ടോ. അല്ല 3 ദിവസമോ 4 ദിവസമോ കൊണ്ട് തന്നെ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഈ തൂവല് നമ്മൾ അത്രയും കറക്റ്റായിട്ടുള്ള നെഞ്ചത്തെന്നുള്ള തൂവലായിരിക്കണം എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് 4-5 പ്രാവുകൾ അല്ലെങ്കിൽ പക്ഷികളെ ഫീമെയിൽ ഫീമെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഒരു കവറെടുത്ത് ഒന്നാമത്തെ ബേഡിനെ പിടിച്ചു, കൃത്യമായിട്ട് തൂവലിട്ടു, പേപ്പറിലെല്ലാം എഴുതി മാറ്റി വെച്ചിട്ട് കൈയൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ ആ നെറ്റുണ്ടല്ലോ, നെറ്റ് ഒന്ന് നീറ്റാക്കിയിട്ട് വേണം അടുത്ത ബേഡിലേക്ക് പോകാൻ. അല്ലാതെ 5 എണ്ണത്തിൻ്റെയും കൂടെ തൂവൽ മേശപ്പുറത്ത് പ്ലഗ് ചെയ്ത് വെച്ചിട്ട് എല്ലാം കൂടെ വാരിയിട്ട് അയച്ചു കളയരുത്. ഓരോന്നിനും സെപ്പറേറ്റ് കവർ ചെയ്ത് സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതി അയക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സൈഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത്. നിങ്ങൾ ലെവലില്ലാത്ത തൂവലുകൾ അയച്ചു കഴിഞ്ഞാൽ റിസൾട്ട് അക്യുറേറ്റ് ആയിട്ട് കിട്ടൂല. നമ്മൾ 250 രൂപ കൊടുത്ത് ചെയ്യുന്ന കേസാണ്, അപ്പം അത്രയും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യം മുട്ടത്തോടി എന്ന് വരെ കണ്ടുപിടിക്കാന്ന്, അതെങ്ങനെയെന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഒരു പൗഡറിൻ്റെ 2 മുട്ട ഉണ്ടെന്ന് വെച്ചു, അതിൽ 1 എണ്ണയെ വിരിഞ്ഞുള്ളൂ, പോട്ടെ ഒരു 10,000 വിലയുള്ള ഒരു പ്രാവാണ്, ഒരു കുഞ്ഞ് വിരിഞ്ഞു, അതിനെ എനിക്ക് ഇപ്പം തന്നെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യണം, അത് ഒരു 4 മാസം ആയാലേ കുറുകാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ആ മുട്ടത്തോടിൽ ബ്ലഡ് കൂടെ ഇങ്ങനെ ഒരു പാറ പോലെ കാണും, അങ്ങനെയുള്ള മുട്ടത്തോടിനെ ഉണക്കിയിട്ട് മീൻസ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിരിക്കണം, എന്നിട്ട് ഇതേപോലെ കവറിലിട്ട് അയച്ചു കൊടുക്കുക. ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ട് കേട്ടോ. അല്ല റിംഗ് നമ്പരൊന്നും കാണത്തില്ല, ആ തോട് മെയിലാണോ ഫീമെയിലാണോ എന്ന് കണ്ടുപിടിച്ച് തരും. ഇനി മുട്ടത്തോട് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, കഴുകി ഉണക്കിയൊന്നും അയച്ചു കളയരുത്. വെള്ള മാത്രമുള്ള മുട്ടത്തോടല്ല ആവശ്യം, ബ്ലഡിൻ്റെ ആ ലൈനൊക്കെ ഉള്ള ചില പാടയൊക്കെ ഉള്ള മുട്ടത്തോടുണ്ടല്ലോ, അതാണെങ്കിലേ കിട്ടത്തുള്ളൂ കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞ് ഏതെങ്കിലും കഴുകി ഉണക്കി മുട്ടത്തോടെടുത്ത് അയച്ചു കളയും. അപ്പോൾ ഞാൻ ഇപ്പോൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞ പ്രനിധി വെറ്റിനറി ഡയഗ്നോസ്റ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ തെലങ്കാനയിലാണ് ഈ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സ്പീഡ് പോസ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തു, അതിനുശേഷം അവർ നമ്മുടെ വാട്സപ്പിൽ തന്നെ നിങ്ങളുടെ സാമ്പിൾ ഇതാ റിസീവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ ഗൂഗിൾ പേ ചെയ്യാൻ, ഈ പർട്ടിക്കുലർ എമൗണ്ട് 250 രൂപയാണ് ഒരു ബേഡിന് പറയുന്നത്, അപ്പോൾ അത് എമൗണ്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ അവർ വാട്സപ്പിൽ അതിൻ്റെ റിസൾട്ട് അയച്ചു തരും കേട്ടോ. അതിൽ കൃത്യമായിട്ട് ഇന്ന സാമ്പിൾ തന്നു, അതിൽ മെയിലാണോ ഫീമെയിലാണോന്നും ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറയും. പിന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ബാഡ്ജ് പോലെ, പാൻ കാർഡ് പോലത്തെ ഒരു കാർഡായിട്ട് നമുക്ക് സ്പീഡ് പോസ്റ്റ് തിരിച്ചയച്ചു തരുന്നതാണ്, കൃത്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഈ ഡോഗ്സിനൊക്കെ KCI സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ ആ പർട്ടിക്കുലർ ബേഡിന് ലൈഫ് ലോങ് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഐഡൻറ്റിറ്റി കാർഡായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഈ പ്രനിധി വെറ്റിനറി ഡയഗ്നോസിസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്കൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കയറി നോക്കിയാൽ മതി. നമ്മുടെ പക്ഷികളും ഈ അനിമൽസ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു ലബോറട്ടറിയാണിത്. നിങ്ങൾക്കിപ്പോൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ചിലപ്പോൾ ചില കേസസിൽ പ്രാവുകൾ മൊത്തത്തിലൊക്കെ ചാകാൻ തുടങ്ങും, എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്ലഡ് സാമ്പിളോ അതുപോലെ വൈറൽ ഇൻഫെക്ഷനൊക്കെ വരുന്ന കേസിൽ അതിൻ്റെ സ്റ്റൂൾ സാമ്പിളൊക്കെ, അതായത് കാഷ്ടമൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ
ഈ ലബോറട്ടറിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരും. ഈ ഫെതർ ഫാൾസ് തൂവൽ പൊഴിയുന്ന രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൂവൽ അയച്ചു കൊടുത്താൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ലബോറട്ടറിയിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളെപ്പറ്റി അറിയാൻ സാധിക്കും. ഈ പശുക്കൾക്ക് ചെനയുണ്ടോ ഇല്ലയെന്നൊക്കെ സാമ്പിള് കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുമെന്നാണ് ആ സൈറ്റിൽ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. ബേഡ്സിനൊക്കെ ഇടുന്ന റിങ്ങും ആ സൈറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആ സൈറ്റിൽ കയറി നോക്കുക. ഞാൻ ആ ലബോറട്ടറിയുടെ ഡീറ്റെയിൽസ് ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പക്ഷികളുടെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിലും ബെറ്റർ ഒരു മെത്തേഡ് എനിക്കറിയത്തില്ല. പക്ഷേ 250 രൂപയുടെ ചിലവുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈഫ് ലോങ് ആക്യുറേറ്റ് ആയിട്ട് ഒരു ബേഡിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 3 കാര്യങ്ങളൂടെ പറയാം. അതായത് ഈ ലബോറട്ടറി ആക്യുറസി എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ക്വാളിറ്റി ചെക്ക് എന്ന് പറയും, അതെങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 രീതിയിലാണ് ഇവർ ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. 1-ാമത്തെ രീതി എന്ന് പറയുന്നത് വേറൊരു ലബോറട്ടറി ചെയ്ത അതേ സാമ്പിൾ, അതായത് 5 തൂവല് കൊടുത്തെങ്കിൽ 2 തൂവല് വേറൊരു ലബോറട്ടറിയിലും വിട്ടിട്ട് അതേ തൂവല് വേറൊരു 2 തൂവല് എടുത്ത് വെച്ച് ഇവിടെയും ചെയ്ത് അങ്ങനെ ആക്യുറസി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. മുന്നേ ഒരു ഓണർക്ക് മെയിൽ ഫീമെയിൽ എന്ന് കൺഫേം അറിയാവുന്ന ഒരു തൂവല് റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഒരു തൂവല് തന്നെ ഒരു 2-3 കവറിലൊക്കെ ഇട്ട് കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്തും, ഇപ്പം എല്ലാവർക്കും അങ്ങനെ ചെയ്ത് തരുമെന്നല്ല, അവരുടെ ക്വാളിറ്റി ചെക്കിൻ്റെ പരമായിട്ട് ഇങ്ങനെ 2-3 രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 99.9% ആക്യുറസി റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രനിധി വെറ്റിനറി ഡയഗ്നോസിസ് അവകാശപ്പെടുന്നത്. അപ്പോൾ പക്ഷികളിലൊക്കെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞൂടാത്തവർ ഇത്തരത്തിൽ ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം വിലയുള്ള പക്ഷികളാണെങ്കിൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുതലാകത്തില്ല. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.